കേജ്രിവാളിനെ അകത്തിടാനുള്ള ശ്രമങ്ങൾ ഇ ഡി തുടരുന്നു പക്ഷേ തനിക്കെതിരെ എവിടെ തെളിവെന്നാണ് കേജ്രിവാൾ ആവർത്തിച്ച് ചോദിക്കുന്നത് നൂറ് കോടിയുടെ അഴിമതി എന്ന് പറയുമ്പോൾ ഒരു തെളിവ് കാണിക്കാമോ നാലേ നാല് മൊഴികൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ഇ ഡി കസ്റ്റഡിയിൽ തുടരുന്നത് ഇനി അഴിക്കുള്ളിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് മറുപടി എന്തോ ഞാൻ പബ്ലിക്കിനോടല്ലല്ലോ ചോദിക്കാറുള്ളത് കോടതിയോടല്ലേ കോടതിയല്ലേ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നത് പോലീസ് അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസി എന്തെങ്കിലും അനുസരിച്ച് ഓർഡർ എടുത്ത സ്ഥാപനമല്ലോ അല്ല ഞാൻ പറഞ്ഞ ഇ ഡിയോട് ചോദിക്കുന്നത് ഇ ഡിയോട് ചോദിക്കുക എന്താണ് തെളിവെന്ന് അല്ലെങ്കിൽ കോടതിയോട് ചോദിക്കുക അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യുന്നതും പോലീസ് കസ്റ്റഡി ഈ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്നതും അന്വേഷണ ഏജൻസി കോടതിയാണ് കോടതിയോട് ചോദിക്കുക എന്നെ ഈ വീണ്ടും പോലീസിൽ ഈ അന്വേഷണ ഏജൻസിക്ക് വിട്ടുകൊടുത്തതിന് എന്താണ് തെളിവ് ഇത് നിയമവിരുദ്ധമല്ലേ ഒരു കോടതി അങ്ങനെ പറഞ്ഞെങ്കിൽ ആ കസ്റ്റഡിയിലെടുത്ത് വിട്ടത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ മുകളിലൊരു കോടതിയുണ്ട് ആ കോടതിയിൽ പോയി ചോദിക്കുക അതല്ലാതെ രാഷ്ട്രീയ പ്രചരണത്തിൽ പബ്ലിക്കായിട്ട് ഞാൻ നിരപരാധിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചില ആളുകൾ ഈ പെറ്റി കേസുകളിലൊക്കെ ഞാൻ പൈസന് മുമ്പേ ഹാജരാക്കുമ്പോൾ ഞാൻ കുറ്റം എന്ന് ചോദിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയും ബാക്കി എൻ്റെ അനുഭവത്തിൽ ഒരുവിധപ്പെട്ട ആളുകളാരും ഇങ്ങനെ കുറ്റം എന്ന് ചോദിച്ചാൽ കോടതിയിൽ കുറ്റം ചെയ്തിട്ടില്ല തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയുമോ എന്ന് തന്നെയാണ് എല്ലാവരും സ്വാഭാവികമായിട്ടും പറയുന്നത്

അല്ല അദ്ദേഹത്തിന്റെ മാപ്പുസാക്ഷി ആകണമെങ്കിൽ ഒരു സാധാരണ മാപ്പ് മാപ്പുസാക്ഷിട്ട് പങ്കെടുത്ത നിങ്ങൾ ചർച്ച നേരെ കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങള് നിങ്ങളുടെ പോലെ ചോദിക്കുക നിങ്ങളുടെ ഈ തോന്നിയ ചോദിക്കുന്നതിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല എന്താണ് ഇതിൽ തോന്നിവാസം േ എന്താ അങ്ങനെയാണോ പറയുന്നത് അല്ല ഇലക്ട്രൽ ബോണ്ട് അല്ല അല്ല ആവണമെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങണോ അങ്ങനെയാണോ അല്ല ശരത് റെഡ്ഡിയല്ലേ ചോദിച്ചത്യൻ കോൺ ഇന്ത്യൻ അല്ല അല്ല ഇന്ത്യൻ ഇന്ത്യൻ കോടതിയിൽ മാപ്പുസാക്ഷി ഒരു ക്രിമിനൽ കേസിൽ മാപ്പുസാക്ഷിട്ടോ

അല്ല നിലവിലുള്ള ഒരു നിയമം അനുസരിച്ച് നിയമം അനുസരിച്ച് പാർട്ടികൾക്കും ബിജെപി കിട്ടിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് ഉത്തരം മുട്ടുന്നത് ജെ ആർ പത്മകുമാർ അല്ല ഈ ബാക്കി പാർട്ടികൾക്ക് കിട്ടിയതെല്ലാം പറഞ്ഞിട്ട് കൊടുത്തതാണോ അല്ല കോൺഗ്രസിനും കോൺഗ്രസിനും ഡി എം കെക്കും തൃണമൂൽ കോൺഗ്രസിനും ബാക്കി ആർ ജെ ഡിക്ക് എസ് പിക്ക് ഒക്കെ കൊടുത്തതെല്ലാം ഇ ഡി പറഞ്ഞിട്ട് കൊടുത്താണോ അല്ല റെയ്ഡിന് ശേഷം കൊടുത്തതിനെ കുറിച്ചാണ് ഞാൻ ശേഷം പറയുന്നവരുടെ െ മാ എന്താണ് അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല അതൊക്കെ ഇനിയിപ്പോ നിങ്ങള് കോടതിയിൽ വരട്ടെ വരട്ടപ്പോ എന്താണ് തെളിവുകൾ എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ കയ്യിൽ കുറെ കേസ് രേഖകൾ ഇരിക്കുന്നു തെളിവ് ഇരിക്കുന്നു എന്നൊക്കെ ഇന്നലെ പത്ര സമ്മേളനത്തിൽ പറഞ്ഞതല്ലേ അതൊക്കെ തെളിവുകൾ വരട്ടെ ായി പോയതാണോ അല്ലെങ്കിൽ അറിയില്ല അതാണ് ചോദിച്ചത് പ്രത്യേക എന്താണ് ഈ ഓപ്പറേഷൻ ഞങ്ങക്ക് വരുമ്പോ മാത്രമേ ആകർഷണം ഞങ്ങൾക്ക് വരുമ്പോ മാത്രമേ നിങ്ങൾക്ക് തോന്നുള്ളൂ കോൺഗ്രസിലേക്ക് ബിജെപി ബിജെപി അല്ല എന്തോ നിങ്ങളെ അല്ല അത് തന്നെ ആകർഷണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ വെച്ചാൽ പൈസയാണോ ണം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് സർക്കാരിനെ താഴെടാൻ ബിജെപി ശ്രമിക്കുന്നു ആപ്പിന്റെ എം പി ബിജെപിയിലേക്ക് പോകുന്നു അല്ലെ അല്ല കേജ്രി ഒരു ചോദ്യം എനിക്ക് അതിനുശേഷം ഒമ്പത് മാസക്കാലം ഒരു മന്ത്രിയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വേറൊരു അവരെ അവരെയും കേജ്രിവാളുടെ കൂടെ ഒത്ത് ശ്രീ പത്മകുമാർ അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് ആണ് ഞാൻ ചോദിച്ചോട്ടെ ഈ നേരിട്ട് സ്മൃതി വഴിയല്ല ഞാൻ ചോദിച്ചോട്ടെ അങ്ങേക്ക് എനിക്ക് എന്നോട് മറുപടി പറഞ്ഞാൽ അങ്ങ് പറഞ്ഞത് ഇലക്ട്രൽ ബോൾ അഴിമതിയല്ല പക്ഷെ സുപ്രീംകോടതി അത് റദ്ദാക്കി അതായത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് സുപ്രീം സുപ്രീംകോടതിയെ കരാർ റദ്ദാക്കി നിങ്ങളുടെ ഇലക്ട്രൽ ബോർഡ് സംവിധാനം തന്നെ റദ്ദാക്കി പക്ഷെ മദ്യനയം എന്ന് പറയുന്നത് കോടതി പോകുന്നതിന് ഗവൺമെന്റ് സംവിധാനമാണ് ഏതാണ് കൂടുതൽ പ്രശ്നമുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ ഇലക്ട്രൽ ബോൾ അഴിമതിയല്ല എങ്ങനെ നിങ്ങൾ പറയുന്നു ഇവിടെ സർ ചൂണ്ടിക്കാണിച്ചു രേഖകൾ അങ്ങൊന്നും അല്ല അങ്ങനൊന്നും ഞാൻ ഞാൻ കേട്ടോ തിരുത്തിക്കോളൂ ഇവിടെ എങ്ങനെ ശരത്ചന്ദ്ര റെഡ്ഡിക്ക് എപ്പോഴാണ് ഈ പറയുന്ന ജാമ്യം കിട്ടുന്നത് അദ്ദേഹം അറസ്റ്റ് ചെയ്തതിന് ശേഷം അഞ്ചു കോടി രൂപ കൊടുക്കുന്നു കൊടുത്തതിനു ശേഷം ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്നു ആ ജാമ്യത്തെ ഇ ഡി എതിർക്കുന്നില്ല അതിനുശേഷം അപ്രൂവർ ആകുന്നു അപ്രൂവർ ശേഷം അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ബന്ധമുള്ള കമ്പനിയിൽ നിന്നും അൻപത് കോടി രൂപ കൊടുക്കുന്നു ഇത് പബ്ലിക് ഡൊമൈനിൽ അതിന്റെ ഡോക്യുമെന്റ് ഉണ്ട് സാർ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സോളിസിറ്റർ സോളിസിറ്റർ ജനറൽ കോടതി പറയുന്നത് ഞാൻ നിങ്ങൾ വിശ്വസി വിശ്വസിക്കുമെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ പുറത്തുനിന്ന് രേഖകളും വിശ്വസിക്കണം ഏതാ വലിയ എഴുമതി ഇതാണ് പറയുന്നത് നിങ്ങൾ പണം കൊടുത്ത് ആളെ മാറ്റി അപ്രൂവറാക്കി നിങ്ങൾക്ക് അത് അത് ല്ല നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി അഡ്വക്കേറ്റ് കൂടിയല്ലേ എങ്ങനെ ഇങ്ങനെ കഴിയുന്നത് എന്റെ അഡ്വക്കേറ്റിനും നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അത് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ അഡ്വക്കേറ്റ് ആണോ എനിക്ക് ബോധ്യമുണ്ട് നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം എന്റെ അഭിപ്രായം കേട്ടോളൂ ഒരു കോടതി നിയമം പാസാക്കി ആ നമ്മുടെ ഒരു നമ്മുടെ പാർലമെന്റ് നിയമം പാസ്സാക്കി ആ നിയമം പ്രസിഡന്റ് ഒപ്പിട്ട് ആ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇന്ത്യ നമ്മുടെ ലാ ലോ ഓഫ് ദി ലാൻഡാണ് അതിനനുസരിച്ച് ഒരു കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ആ നിയമം അസാധുവാക്കുന്നിടത്തോളം കാലം നിയമപരമാണ് അതിൽ യാതൊരു സംശയവും അതുകൊണ്ട് നമുക്കറിയാല്ലോ പല നിയമവും കോടതി അവിടെ ഇന്ത്യൻ പീനൽ കോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ചില നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമം അനുസരിച്ച് ഗവൺമെന്റ് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും മറ്റേ പല രീതിയിലും അവരെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കുറേ കാലം കഴിയുമ്പോൾ കോടതി അത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുമ്പോ അപ്പൊ ശരി തന്നെ നിയമപരമായിട്ടുള്ള ശേഷം വിവിധ ാണ് ഈ രീതിയിലാണ് ഈ രീതിയിലാണ് ചർച്ച അല്ല ഈ രീതിയിലാണ് ചർച്ച പോണെങ്കിൽ എനിക്കൊരു താല്പര്യം ഇല്ല റിപ്പോർട്ട് അങ്ങനത്തെ ഒരാളില് വഴകി തീരുമാനം അല്ല അല്ല ഇതല്ല നിങ്ങള് വഴങ്ങി കൊടുക്കണമെന്ന് അല്ല നിങ്ങളെങ്കിൽ നിങ്ങൾ എനിക്ക് അറിയാം എനിക്ക് ഞങ്ങടെ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളുടെ ഇതിന് ഈ ചാനലിൽ വന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ഒരു അത് വേണ്ടി പ്രചരണത്തിന് വേണ്ടി വരണതൊന്നുമല്ല ഒരു ഉത്തരവും കിട്ടൂല എങ്കിൽ അത് പറയാനുള്ള രാംബിയർ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വന്നത് ഒന്ന് വഴങ്ങി പറയാനില്ല അതെങ്ങനെ പറയും പുതിയ പറയാൻ പറ്റും ജയാർ പണങ്ങി ശരി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്